ഇന്നലെ എന്റെ നെഞ്ചില് കല്ലൊന്നിറങ്ങിയില്ലേ, മുട്ടൻ കല്ലൊന്നിറങ്ങിയില്ലേ, കൂതിരിക്കാവിലെ മുറ്റത്തെ മുല്ലവൻ ഒറ്റയ്ക്ക് നിന്നില്ലേ, എല്ലായിടത്തും ഒറ്റയ്ക്ക് നിന്നില്ലേ, തന്നെ എഴുന്നേറ്റ് നിന്നില്ലേ, എല്ലായിടത്തും ഒറ്റയ്ക്ക് നിന്നില്ലേ. ഒരുപാട് നാളായി കൈയും കാലും ഇളക്കിയിട്ട് എന്തിനാ വെറുതെ ശരീരത്തിന് റെസ്റ്റ് ഉണ്ടാക്കാതിരിക്കുന്നത്, വെറുതെ വേർക്കുന്നത്? ഒരു കാര്യം ചെയ്യാം, സൂര്യ നമസ്കാരം ചെയ്യാം. ഭഗവാന് മഴക്കാറായത് കാരണം സൂര്യനെയും കാണുന്നില്ലല്ലോ, എന്നാ പിന്നെ ശവാസനം അങ്ങ് ചെയ്യാം. അപ്പൊ പിന്നെ ഒരു പണിക്കും പോകണ്ട, വെറുതെ ഇരുന്ന് തിന്നാം. അച്ഛാ, എന്നാടാ പുറയിന്ന് വിളിക്കുന്നേ? നീ വന്നേ? ഒരുപാട് നാളായി കയ്യും കാലും ഒക്കെ തരിപ്പ് മാറ്റിയിട്ടാ. അമ്മയെ വിളിക്കണോ? അയ്യോ വേണ്ടേ, എന്നിട്ട് വേണം അവളുടെ കയ്യുടെ തരിപ്പ് മാറ്റാൻ. എടാ നീ മാറി നിന്നേ, മാത്തമാറ്റിക്സിന്റെ പരീക്ഷയ്ക്ക് എത്രയാണ് നിനക്ക് മാർക്ക്? 50-ന് മേളില്. 50-ന് മേളിൽ മാസെങ്കിൽ ബില്ലിന്റെ പൊള്ളി എന്നാടാ? അല്ല, 50-ന് മേളിലാ മാർക്ക്. എന്നിട്ട് നിന്റെ മാർക്ക് 2? 50-ന് മേളിലല്ലേ 2 ഇട്ടേക്കുന്നേ. എന്നാ പിന്നെ ആദ്യം പറയത്തില്ലടാ. എടാ നിന്റെ ക്ലാസ് നിന്നീ കൊറേ നാളായി നിന്നെ നിന്റെ ക്ലാസ് ടീച്ചറിന്റെ കാര്യം പറഞ്ഞിട്ട്. എടാ ഈശ്വരാ, തെറ്റിപ്പോയ കഴിയുന്ന പോയോ? എടാ നിന്റെ ആ കിഴിയുന്ന് പോവാണല്ലോ. എനിക്കൊരു കാര്യം പറയാണ്ട്. പറയടാ പക്ഷേ അകപ്പാടെ ജമ്മി. എടാ എന്തിനാടാ നീയൊക്കെ സ്കൂളിലേക്ക് പോകുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺമരിയ അവളെ കണ്ടുപഠിക്കണം കണ്ടുപഠിക്കണോന്ന്? അവളെ നോക്കിയിരുന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ പൊട്ടി. വിനാശകാലേ ഓ പോസിറ്റീവ് ബുദ്ധി. ഓപ്പോസിറ്റീവ് അല്ല, ഓപ്പോസിറ്റ് ബുദ്ധി. അച്ഛനറിയോ? എന്താ? അവളൊരു യൂട്യൂബറാ. എന്ന് വെച്ചാ എന്നാടാ? അവൾ ഒറ്റയ്ക്ക് സംസാരിക്കും. അതിന് പറയുന്ന പേര് ഭ്രാന്ത്. എടാ എന്റെ അച്ഛനെ പോലെ എനിക്കും ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിന് അച്ഛനച്ഛൻ ഡോക്ടർ അല്ലോ, പോട്ടർ അല്ലേ? അച്ഛൻ പോട്ടറ്, എനിക്കൊരു കോട്ടറ്, അതും ഓസില. എടാ കൊച്ചെ, നിന്നെ വളർത്താൻ വേണ്ടി ഇപ്പൊ അച്ഛ മീൻ കച്ചവടം വരെ അച്ഛൻ തുടങ്ങിയിട്ടുണ്ട്. കടയ്ക്ക് എങ്ങനെ പോകുന്നു? അച്ഛ വിളിച്ചു വരുന്നുണ്ട്. അത് ഐശ്വര്യ. എന്തിനാടാ ഇതിന്റെ ഇടയ്ക്ക് പെണ്ണുങ്ങളുടെ പേര് പറയണേ? അത് ഐശ്വര്യ. അയ്യോ വീണ്ടും പറയുവാണല്ലോ. അത് നല്ലതാന്നാ പറയുന്നത്. എന്നാ പിന്നെ അത് പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാ പോരാടാ. എടാ എന്റെ കടയിലെ ഈ നാട്ടിലെ എല്ലാ മീനും ഉണ്ട്. അയല, മത്തി, ചാള, ചൂര, വൻകട. അവസാനം പറഞ്ഞു എന്ത്? വൻകടം. അയ്യോ അച്ഛ, ഇതിനൊക്കെ ഒരു നേക്കുണ്ട്. എനിക്ക് ഉണ്ടടാ നാക്ക്. നാക്കല്ല, നേക്ക്. നേക്ക് മുത്തുകവും അതല്ലേ? അതല്ല. പിന്നെ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ മാനിമര്യാദയ്ക്ക് ഇടപഴകി അവരെ വശീകരിക്കണം. ഈശ്വര, ഇവൻ എന്നെ വഴിതെറ്റിക്കാൻ നോക്കുവാണല്ലോ. ഇവൻ ഞാൻ നട്ടെടുത്തല്ലോ ദൈവമേ മുളയ്ക്കുന്നത്. അച്ഛ കലോത്സവം എടുത്തു വരുവ. കലോത്സവം എടുക്കുവല്ലേ, നീ എല്ലാ മത്സരങ്ങൾക്കും കൂടണം. നാടകം, പാട്ട്, ഡാൻസ് എല്ലാത്തിനും നീ കൂടിക്കോ. ഇതൊന്നും എനിക്കറിയത്തില്ല. എടാ ഇതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ആ നീ പാട്ട് പഠിച്ചാലോ. എന്നാ ഇരിക്കുന്നേ? എടാ എന്റെ കാലിന്റെ മുട്ടിന് വേദനയാടാ. ആദ്യം നമുക്ക് സ്വരം പഠിച്ചാലോ. അമ്മയോട് ചോദിച്ചിട്ട് വരാം. എടാ അമ്മയ്ക്കായി ഒരു സ്വരമേ അറിയത്തുള്ളൂ, പാദസ്വരം. പാട്ട് പാടുമ്പോൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോയാൽ ഉണരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാ കീച്ചിയാലോ? കൂച്ചാലോ? കൂച്ചിട്ട് കീച്ചാം. എന്നാ പോണം അല്ലേ? ഗംഗേ
എന്റെ അമ്മോ, ശ്വാസം മുട്ടിട്ട് മേല. ആരാടാ ഈ പാട്ടൊക്കെ ഉണ്ടാക്കിയത്? അച്ഛ, ഹരിമുരളിയെ പാടാവോ? പാടുന്നതിന് കുഴപ്പമില്ല. മധുമുടി രാധേ എന്ന് തുടങ്ങുമ്പോ 108 വിളിച്ചിട്ട് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവരണം. നീ പറ്റുവോടാ? അത് വേണ്ട. എന്നാ പിന്നെ പാട്ട് കൊടുത്ത് നിർത്താം. നമുക്ക് ഡാൻസ് പഠിക്കാം. അച്ഛ, ഈ കുച്ചിപ്പടി വേണം. പൊടിയുള്ള ഒരു ഡാൻസും എന്നെ കൊണ്ട് പറ്റുമല്ലേ? എനിക്ക് ശ്വാസം മുട്ടുണ്ടാ. തീരാനുരയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരമിര സൂര്യഗണം. നീ എന്നാ തോപ്പിച്ചിരിക്കുന്നു? നിനക്ക് എന്നാ വേണ്ടേ? അച്ഛന്റെ അച്ഛന് വിളിക്കാതെ കാര്യം പറയടാ. അച്ഛന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. നീ എന്നാ തുളസിയോ? അല്ല, നിന്റെ ആഗ്രഹം പറ. അച്ഛനെ പോലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആകണമെന്ന് എന്റെ ആഗ്രഹം. നിങ്ങളോട് കഞ്ഞി കറി ഉണ്ടാക്കാൻ വേണ്ടി എവിടെ പോയി കിടക്കുന്നു മനുഷ്യ? ഇങ്ങോട്ട് വാ, ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ അമ്മോ, ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. നാടകം തുടങ്ങാറായി. അച്ഛപ്പോ നാടകം? നാടകം ചവിട്ടു നാടകം നടക്കും ഇപ്പൊ അടുക്കളയില്. തീര മാത്രല്ലടാ, നുരയും പതയെല്ലാം വരും. ഒരു ദിനം, ഇരു ദിനം,